ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നിന്നാൽ ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരോ കൂട്ടുകാരികളോ ആണെങ്കിൽ എൻ്റെ വീഡിയോ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതിൻ്റെ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്ത സോഡാ കുപ്പിയാണ്. എടുത്താൽ മതി. നിങ്ങളെ വീട്ടിൽ ഏതൊക്കെ ബോട്ടിലുണ്ടോ അതൊക്കെ എടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് സ്പോഞ്ചാണ് പനി. ഇതെല്ലാം വേണ്ട, ഒറ്റൊന്ന് മതി. നമുക്ക് കുറേ കളറൊക്കെ ആക്കണമെങ്കിൽ ഇതാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ ചിലപ്പോൾ ഇതെല്ലാം ആവശ്യമുണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് ആക്രിലിക് പെയിൻറ്റ്സ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സിൽവർ, റെഡ്, റെഡല്ല ക്രിസ്മൻ കളറാണ്. പിന്നെ ഗോൾഡ്, അൾട്രാമൈൻ ബ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ പിന്നെ എടുത്തത്. പിന്നെ ഇതുപോലുള്ള പെയിൻറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ കൈമൽ ഇതുണ്ടെങ്കിൽ ഇതെടുത്തോളാനാണ്. ഞാനത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ബ്രഷ്, ഒന്ന് എല്ലാം കട്ടുള്ളതും ഒന്ന് നേരിയ കുറമ്പുള്ളതുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ബ്ലാക്ക് ആണ് ഈ ഒരു മുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യാൻ അത്ര ആവശ്യത്തിനുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് പശ ആഡ് ചെയ്യുന്നുണ്ട് ബ്ലാക്കിൻ്റെ മുകളിൽ. പശ എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ അപ്പോൾ പെയിൻറ്റോടുകൂടെ പുറന്നു പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ നന്നാക്കുന്നതെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളെ കൈമൽ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പഞ്ഞ് ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബോട്ടിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇപ്പം നിങ്ങൾ കൈമിൽ ഇതുപോലെയുള്ള സ്പോഞ്ച് ഒന്നും ഇല്ലെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യുക. സ്പോഞ്ച് ആകുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് സ്പോഞ്ച് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഫുള്ള് നമുക്ക് ബ്ലാക്ക് അടിച്ചിട്ട് കാണാം. ഞാൻ വെയിലത്ത് ഒന്ന് ഉണങ്ങാൻ വെച്ചിരുന്നു. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഡെക്കറേഷൻ കൊടുക്കണം. ഡെക്കറേഷനിലേക്ക് അപ്പോൾ പോവാം. ഇതിനായിട്ടൊരു ഡെക്കറേഷൻ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇതുപോലെയുള്ള സ്പോഞ്ച് ചെറുതായിട്ട് ഈ ഒരു മീഡിയം സൈസിലൊന്ന് വെട്ടിയിട്ടുണ്ട്. നമുക്ക് സിൽവറോ ഗോൾഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ ആദ്യം ഒന്ന് സിൽവറിലെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം മുക്കി കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഇവിടെ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡ് സിൽവർ ബ്യൂട്ടി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് സിൽവർ ഗോൾഡും ആക്കി ഇങ്ങനെ കൊടുത്തുകൊള്ളാം. ഒരു ഇവിടെ അത് കൊടുത്തിട്ട് നമ്മൾ കാണാം. അപ്പം
ആ കുപ്പിയുടെ ഫൈനായിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഞാൻ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ. നമുക്ക് അടുത്തൊരു പോട്ടിലാട്ടോ അല്ലെങ്കിൽ കിച്ചൺ വ്ലോഗോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ബൈ.